1986 മുമ്പുള്ള സോവിയറ്റ് യൂണിയനിലെ അതിസുന്ദരമായ ഒരു നഗരം. പ്രിപ്യാറ്റ് നദീതീരത്ത് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയും തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കെട്ടിടങ്ങളും അത്യാധുനിക ആഡംബര സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രിപ്യാറ്റ് നഗരം. ആശുപത്രികൾ, പാർക്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഒരു മഹാനഗരത്തിന് അത്യന്താപേക്ഷിതമായ എന്തൊക്കെയുണ്ടോ അവിടെയും അതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ 1986 ഏപ്രിൽ 26 നഗരത്തിന്റെ മുഖം തന്നെ മാറ്റിയ മഹാദുരന്തം നടന്ന ദിവസം എങ്ങും നിശബ്ദത. ആളനക്കമില്ലാതെ, ജനവാസമില്ലാതെ, വാഹനങ്ങളുടെ കലമ്പലില്ലാതെ തികച്ചും ശൂന്യമായി ആ നഗരം മാറി. നേരത്തെ പറഞ്ഞ അത്യാഡംബര സംവിധാനങ്ങൾ ഒരു പ്രേത നഗരത്തിന്റെ ശേഷിപ്പ് പോലെ അനാഥമായി കിടന്നു. ആശുപത്രികളിൽ കിടക്കകളും ആശുപത്രി ഉപകരണങ്ങളും അലക്ഷ്യമായി വീണുകിടന്നു. സന്തോഷം തിങ്ങി നിറയേണ്ട സ്കൂളുകളും പാർക്കുകളും കാടുകയറി ഭയപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. നേരത്തെ നിറഞ്ഞൊഴുകിയിരുന്ന പ്രിപ്യാറ്റ് നദി റേഡിയേഷൻ വിഷമൊഴുകുന്ന ഒരു ജലസ്രോതസ്സായി മാറി. ലോകം കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു പ്രിപ്യാറ്റ് നഗരത്തെ ഈ വിധം മാറ്റിയെടുത്തത്. ശക്തമായ റേഡിയേഷൻ നിമിത്തം ഇനിയും ഒരു 3000 വർഷത്തോളം ഈ നഗരം ശൂന്യമായി തന്നെ നിലകൊള്ളുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പ്രിപ്യാറ്റ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെർണോബിൽ ആണവ നിലയത്തിൽ നടന്ന ദുരന്തം ലോകം അടുത്തെങ്ങും മറക്കാനിടയില്ല. ദുരന്ത നിമിത്തം ആണവ നിലയത്തിന് 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള 50,000 ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു. തികഞ്ഞ അശ്രദ്ധയും അമിതാവേശവും വരുത്തിവെച്ചത് ഒരു നഗരത്തിന്റെ അന്ത്യത്തിന് മാത്രമല്ല, മറിച്ച് അനേകകാലം നീണ്ടു നിൽക്കുന്ന ഒരു റേഡിയേഷൻ ദുരന്തത്തിന് കൂടിയായിരുന്നു. ചെർണോബിൽ പവർ പ്ലാന്റിൽ ജോലി ചെയ്തിരുന്ന 1000 കണക്കിന് ആളുകളായിരുന്നു പ്രിപ്യാറ്റ് നഗരത്തിൽ ജീവിച്ചിരുന്നത്. സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത RBMK റിയാക്ടറുകളായിരുന്നു ചെർണോബിലിൽ സ്ഥിതി ചെയ്തത്. അന്നത്തെ കാലത്തെ ഏറ്റവും അത്യാധുനിക ആണവ നിലയങ്ങളിൽ ഒന്നായിരുന്നു ചെർണോബിൽ. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയന്റെ യശസ് ഉയർത്തുന്ന ഒരു സംരംഭം. 1977 ഏപ്രിൽ 26 ചെർണോബിൽ ആണവ നിലയം കമ്മീഷൻ ചെയ്തത്. 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള 4 RBMK-type റിയാക്ടറുകളായിരുന്നു സോവിയറ്റ് യൂണിയൻ ചെർണോബിലിൽ സ്ഥാപിച്ചിരുന്നത്. 5-ാമതൊന്നിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൽക്കരി, ഡീസൽ, ഗ്യാസ് മുതലായവ ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അത് നീരാവിയാക്കി ആ നീരാവിയുടെ ഉന്നത മർദ്ദത്തിന്റെ സഹായത്തിൽ ടർബൈൻ കറക്കിയാണ് സാധാരണ താപവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത്. എന്നാൽ ആണവ വൈദ്യുതി നിലയങ്ങളിൽ അണുവിഭജനത്തിലൂടെ ഉണ്ടാകുന്ന ഉയർന്ന താപോർജത്തിൽ ജലം നീരാവിയാക്കി മാറ്റി വൈദ്യുതി ഉണ്ടാക്കുന്നു. ഇത്തരം നിലയങ്ങളിൽ ചെയിൻ റിയാക്ഷനിലൂടെയാണ് അണുവിഭജനം നടക്കുന്നത്. പക്ഷേ ഈ റിയാക്ഷനുകൾ നിയന്ത്രണ വിധേയമല്ലെങ്കിൽ വിചാരിക്കാവുന്നതിലും അപ്പുറമുള്ള ഊർജം പുറത്തു വരികയും അത് വൻ സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. 1986 ഏപ്രിൽ 25 ചെർണോബിൽ ആണവ റിയാക്ടറിലെ 4-ാം നമ്പർ റിയാക്ടറിൽ ഏതാനും എഞ്ചിനീയർമാർ നടത്തിയ സുരക്ഷാ പരീക്ഷണമാണ് ഇത്തരത്തിലൊരു വൻ സ്ഫോടനത്തിന് കാരണമായത്. അനറ്റോലി ഡയലോവ് എന്ന ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറാണ് ഈ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത്. അടിയന്തര ഘട്ടങ്ങളിൽ റിയാക്ടറുകളുടെ പ്രവർത്തനം നിർത്തേണ്ടി വന്നാൽ ഇന്ധന അറകളിൽ ഉണ്ടാകുന്ന ഉയർന്ന ചൂട് കുറയ്ക്കുവാൻ വേണ്ടി വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വാട്ടർ പമ്പുകൾ പ്രവർത്തിച്ചു തുടങ്ങാൻ 1.5 മിനിറ്റാണ് സമയമെടുക്കുന്നത്. ഇത് 30 സെക്കൻഡാക്കി കുറയ്ക്കുക എന്നതായിരുന്നു പരീക്ഷണം. എന്നാൽ പരീക്ഷണത്തിനിടെ പവർ 200 മെഗാവാട്ടായി കുറയുകയും ആണവ നിലയത്തിന്റെ പ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കുകയും ചെയ്തു. അതോടെ കൂളിംഗ് പമ്പുകൾ പ്രവർത്തനരഹിതമായി. റിയാക്ടറുകൾ തണുപ്പിക്കാനായി പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജലത്തിന്റെ അളവ് കുറയുകയും തുടർന്ന് റിയാക്ടറിലെ താപനില ഉയർന്ന് അതിനകത്തുള്ള ജലം നീരാവിയായി മാറാനും തുടങ്ങി. ഇത് കാരണം പവർ ഉൽപാദനം വർദ്ധിച്ചു. റിയാക്ടറുകളുടെ പ്രവർത്തനശേഷിയിലും അനേകം ഇരട്ടി കടന്ന് പവർ 10,000 മെഗാവാട്ടിലെത്തിയപ്പോൾ മർദ്ദം താങ്ങാനാവാതെ ഏപ്രിൽ 26 രാവിലെ 1:30 4-ാമത്തെ ആണവ റിയാക്ടർ പൊട്ടിത്തെറിച്ചു. ദുരന്തത്തിന്റെ തീവ്രത ആദ്യ സമയങ്ങളിൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ അനറ്റോലി ഡയലോവ് മനസ്സിലാക്കാത്തത് വൻ ദുരന്തത്തിലേക്കാണ് വഴിവെച്ചത്. റിയാക്ടറിലെ ഭൂരിപക്ഷം ജീവനക്കാരും ഒരുപിടി ചാരമായി മാറി. 2,000 ടൺ ഭാരമുള്ള റിയാക്ടറിന്റെ ഉരുക്ക് കവചം തകർത്തുകൊണ്ട് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ആകാശത്ത് 1 കിലോമീറ്ററോളം ഉയരത്തിൽ ചീറ്റിത്തെറിച്ചു. തുടർന്ന് പല ഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് അഗ്നിശമന സേനാംഗങ്ങൾ അവിടേക്കെത്തി. എന്നാൽ അധികൃതർ അത് ഏതൊരു ആണവ നിലയങ്ങളിലും ഉണ്ടാകാവുന്ന സ്ഫോടനമായി മാത്രം കണ്ടതിനാൽ മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ അഗ്നിശമന സേനാംഗങ്ങൾക്ക് പാലിക്കുവാൻ നിർദ്ദേശം നൽകിയില്ല എന്നത്
വൻ ദുരന്തത്തിലേക്കാണ് വഴിവെച്ചത്. അതിനോടൊപ്പം തന്നെ പ്രിപ്യാറ്റ് പ്രദേശവാസികളും സ്ഫോടനം കാണുവാൻ വേണ്ടി എത്തിയിരുന്നു. എന്നാൽ അര ദിവസത്തിനുള്ളിൽ പ്രദേശവാസികളിൽ പലരും അണുപ്രസരമേറ്റ് മരിച്ചു വീഴാൻ തുടങ്ങി. സമയം ഒരുപാട് കഴിഞ്ഞാണ് കാര്യങ്ങളുടെ ഗുരുതരാവസ്ഥ അധികൃതർ മനസ്സിലാക്കുന്നത്. റിയാക്ടറിന്റെ 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചു. താൽക്കാലികമായ ഒരു മാറ്റി താമസിപ്പിക്കൽ എന്നാണ് ആദ്യം അവരോട് പറഞ്ഞിരുന്നത്. റേഡിയോകളിൽ ദുരന്തത്തെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ വന്നു തുടങ്ങി. താൽക്കാലികമായി കീവിലേക്ക് മാറി താമസിപ്പിക്കാനായിരുന്നു അറിയിപ്പിൽ സിറ്റി കൗൺസിൽ ആവശ്യപ്പെട്ടത്. വീടുകൾ ഭദ്രമായി അടച്ചുപൂട്ടാനും യാതൊരു കാരണവശാലും അതിൽ നിന്നും അത്യാവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ, പ്രധാനപ്പെട്ട രേഖകൾ, ഭക്ഷണം എന്നിവയല്ലാതെ യാതൊന്നും കയ്യിലെടുക്കാൻ പാടില്ലെന്നും അവർ അറിയിച്ചു. തുടർന്ന് ബസ്സുകളിൽ പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. പക്ഷേ താൽക്കാലികമായ പിരിഞ്ഞുപോക്ക് എന്ന രീതിയിൽ കരുതിയിരുന്ന പ്രദേശവാസികൾക്ക് പിന്നീട് ഒരിക്കലും അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊന്നും കാണുവാൻ പോലും സാധിച്ചില്ല. ഇത്തരത്തിൽ ഒഴിപ്പിച്ച മേഖലയെ പിന്നീട് ചെർണോബിൽ എക്സ്ക്ലൂഷൻ സോൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്രയും വലിയ ദുരന്തം നടന്നിട്ടും ഇത്രയും വലിയ പലായനം നടന്നിട്ടും ലോകം അത് അറിഞ്ഞില്ല. ലോകത്തിന് മുന്നിൽ നിന്നും അത് സോവിയറ്റ് യൂണിയൻ കുറെ കാലം മറച്ചു പിടിച്ചു. ദുരന്തം നടന്ന 2 ആഴ്ചകൾക്ക് ശേഷമാണ് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് മിക്കായിൽ ഗോർബച്ചേവ് ആണവ ദുരന്തത്തെ പറ്റി ലോകത്തോട് പറഞ്ഞത്. എന്നാൽ അതിനു മുമ്പ് തന്നെ സ്പാനിഷ് പത്രങ്ങളിൽ സോവിയറ്റ് യൂണിയനിലെ ആണവ നിലയങ്ങളിൽ ഏതോ ഒന്നിൽ സ്ഫോടനം നടന്നു എന്ന് വാർത്ത വന്നിരുന്നു. അപകടം നടന്ന ദിവസം അന്തരീക്ഷത്തിലെ റേഡിയേഷന്റെ അളവ് അപകടകരമാം വിധം ഉയരുന്നതായി സ്വീഡിഷ് ആണവ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. സ്വന്തം നാട്ടിലെ ആണവ റിയാക്ടറുകളെല്ലാം അതിന്റെ ഭാഗമായി അവർ പരിശോധിക്കുകയും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. പിന്നീട് ഉക്രൈൻ ഭാഗത്തു നിന്ന് വീശുന്ന കാറ്റിലാണ് റേഡിയേഷന്റെ അളവ് കൂടുതലായി കാണപ്പെടുന്നത് എന്നവർ കണ്ടെത്തുകയും അവിടെ ഏതോ റിയാക്ടറുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ചെർണോബിൽ ദുരന്തം. ദുരന്തത്തിന് ശേഷം മേഖലയിലെ ക്യാൻസർ നിരക്ക് 2400% വർദ്ധിച്ചെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 50 പേരോളം മരണപ്പെട്ടു എന്നാണ് സോവിയറ്റ് യൂണിയന്റെ കണക്കെങ്കിലും കാലാകാലങ്ങളിലായി വികിരണങ്ങൾ കൊന്നൊടുക്കിയത് ലക്ഷക്കണക്കിന് പേരെയാണ്. ഇതിൽ കൂടുതലും കുട്ടികളും ഗർഭസ്ഥ ശിശുക്കളുമാണ്. ഉയർന്ന ആണവ പ്രസരം കൊണ്ടുള്ള മ്യൂട്ടേഷൻ മൂലം വൈകല്യങ്ങളോടെ കുട്ടികളും മൃഗങ്ങളും ജനിക്കുന്ന സംഭവവും കുറവല്ല. ലോകത്തിലെ വൻ ശക്തികളാകാനുള്ള രാഷ്ട്രങ്ങളുടെ തമ്മിലടി വരുത്തി വെക്കുന്ന ദുരന്തങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെർണോബിൽ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.